എല്ലാവർക്കും നമസ്കാരം. ആപ്റ്റിക്കോയുടെ മീറ്റ് അവർ അലുംനി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് 2014 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിൽ നിന്ന് പാസ്ഔട്ടായ അഷിത മാമാണ്. അഷിത മാം NIT റൂർക്കലയിൽ നിന്ന് MTech ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ കോളേജിലേക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന ഒരു പോസ്റ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ BTech കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ഏതായാലും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അഷിത മാം, ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. ഒരുവിധം കുറേ കുറേ പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഷിത KB. ഞാൻ 2010-14 ബാച്ച് ആയിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GC കോഴിക്കോട്. കുറേ പേർക്കൊക്കെ ഇപ്പം എന്നെ അറിയുന്നുണ്ടാവും. ഞാൻ സബ്ജെക്ട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫൈനൽ ഇയേഴ്സിന് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെക്കൻഡ് ഇയേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സിനും കുറച്ച് പേർക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഓക്കെ, അപ്പം കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, കുറച്ചും കൂടി നമ്മുടെ കോളേജിന് കുറച്ചും കൂടി ഒരു പഴയ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു 2014 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്കറിയാം ലക്ഷ്യമൊക്കെ നല്ല ജോറായിട്ട് നടക്കുന്ന സമയമാണ്. ഞാൻ വരുന്ന സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയ സമയത്തായിരുന്നു ലക്ഷ്യമൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിന് ക്യാമ്പയിനിങ്ങിനൊക്കെ പോയി. അങ്ങനെ കോളേജിൽ ഒരുവിധം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 4 ഇയർ കോളേജ് ലൈഫ് എല്ലാവരെയും പോലെ തന്നെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗേറ്റ് കോച്ചിങ്ങിന് പോയി. 2014 ആണ് പാസ്ഔട്ട്. അപ്പം 1 ഇയർ ഗേറ്റ് കോച്ചിങ്ങിന് പോയി. ഹൈദരാബാദാണ് പോയത്. ഹൈദരാബാദ് എയ്സ് അക്കാഡമി പൊതുവെ ഇപ്പോൾ ഇപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഗേറ്റ് കോച്ചിങ് സെന്റേഴ്സും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഉള്ള സമയത്ത് അധികം ഒന്നും ഇല്ല. ഒരു ഗേറ്റ് ഫോറം ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. പിന്നെ അപ്പൊ ഞങ്ങൾ കുറച്ചുപേര് ക്ലാസ്സിന് കുറച്ചുപേര് ഗേറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കോളേജിൽ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ഇപ്പോഴും എനിക്കറിയാം. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണല്ലോ ഇപ്പൊ നിങ്ങളെ കാണുന്നത്. അപ്പൊ എനിക്കറിയാം കുറെ ഒക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഒരു നേച്ചറൊക്കെ തന്നെയാണ് ഇപ്പോഴും. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സബ്ജക്ട് നോളജ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യണം എന്നൊക്കെയുള്ളത് തോട്ട് ശരിക്കും ഫൈനൽ ഇയർ ആയപ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് വന്നത്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ എന്തിനു പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു സബ്ജക്ട് നിങ്ങൾ BTech ഏത് സബ്ജക്ട് ആണെങ്കിലും നിങ്ങളുടെ ഒരു ആ സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ S3 to S7 വരെ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് അത് നിങ്ങളുടെ ഫണ്ടമെന്റൽസ്. അതുണ്ടെങ്കിലാണ് നിങ്ങൾ ഏത് ഇപ്പൊ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് എവിടെ പോയി കഴിഞ്ഞാലും അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. അത് തറുവാണോ എങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും അത് അവിടെ ഷൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സബ്ജക്ട് നല്ല ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിച്ചു നോക്ക് വായിച്ചു നോക്കുന്നു. പലർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ എന്താ പറയാ സിലബസ് പറഞ്ഞ ബുക്സ് എങ്കിലും ഞങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പൊ വന്ന് എനിക്ക് തോന്നുന്നു ക്യാപ്സ്യൂൾ ടൈപ്പ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതായിരിക്കും മിക്കവാറും കുറെ പേര് നോക്കുന്നത് എനിക്ക് തോന്നുന്നു. എങ്കിലും അല്ലാത്തത് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് എനിക്കറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു സബ്ജക്ട് പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലരൊക്കെ ചില സ്റ്റുഡൻസിന്റെ ഒക്കെ കമന്റ്സ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ അത് പറയുന്നത് കേട്ടോ. അതായത് ഇതൊന്നും അല്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ പറയും ചിലര്. പക്ഷെ അതൊക്കെ അപ്ലൈ അപ്ലിക്കേഷൻ ലെവൽ വേറെ ആയിരിക്കും, എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട ഫണ്ടമെന്റൽ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്ട്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ പഠിക്കുന്നവരോടും പാസ് ഔട്ട് ആയവരോടും ആരൊക്കെ പാസ് ഔട്ട് ആവുന്ന കുറച്ചുപേരൊക്കെ ഇതിലുണ്ട് തോന്നുന്നു എനിക്ക്. അപ്പൊ എല്ലാവരോടും ജനറലി പറയാനുള്ളത് നിങ്ങളുടെ സബ്ജക്ട്സിന്റെ മുകളിൽ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് നിൽക്കണമെങ്കിൽ സബ്ജക്റ്റിന്റെ മുകളിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ചും കൂടി ഒന്ന് സബ്ജക്ട് നല്ല തുറാവണം അങ്ങനെയൊക്കെ ഒരു അവിടുത്തെ ക്ലാസ്സുകളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ആയിരുന്നു പൊതുവെ. അപ്പം ഞങ്ങൾ കുറച്ചുപേർ അങ്ങനെ ഹൈദരാബാദ് പോയി. അപ്പോൾ ഒരു 6 മന്ത്സ് 7 മന്ത്സ് കോച്ചിങ് ആയിരുന്നു അവിടെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പഠിക്കുന്നതാണ്. നമുക്ക് ഗവൺമെന്റ് കോളേജിന് ആകുമ്പോൾ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, ബട്ട് ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഉള്ളത് നല്ലതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ എന്താ പറയാ കോളേജിൽ പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മളിപ്പോ ഗേറ്റിലാണെങ്കിലും വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെങ്കിലും വരുന്നത്. അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ കിട്ടാൻ, അതായത് നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്
നമ്മൾ കോളേജിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ കോളേജിൽ വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം അതിന് അപ്പുറം വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഗേറ്റ് എഞ്ചിനീയറിംഗ് സർവീസസ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കണ്ടുപരിചയം ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയാ, പഠന കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. നമ്മൾ ഒരു ഒരുവിധം റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് ഗേറ്റ് ആൻഡ് ESCയിലേക്ക് വരുമ്പോൾ ദ വിൽ ബി ടെസ്റ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ സ്കിൽസ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് വരണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫെയർ എനഫ്, എപ്പോഴും അങ്ങനെ പറ്റിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഒരു കോച്ചിങ്ങിന് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ 2014 പാസ് ഔട്ട്, എന്നിട്ട് നമ്മളൊരു 1 ഇയർ ഓൾമോസ്റ്റ് 1 ഇയർ ആ ഒരു ഇത് വന്നു കോച്ചിങ്ങിന് വേണ്ടി പോയി. എന്നിട്ട് പിന്നെ 2015 ഗേറ്റ് ആണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ NIT റൗർക്കലയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്റെ സ്പെഷ്യലൈസേഷൻ ക്രയോജനിക് ആൻഡ് വാക്യൂം ടെക്നോളജിയാണ്. അപ്പം എനിക്ക് പഠിക്കുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്ട്സ് ആയിരുന്നു, മെക്കാനിക്കലായിരുന്നു ഞാൻ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്ട്സിനോടായിരുന്നു കുറച്ചുകൂടെ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ പ്രോജക്ട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രൈബോളജി റിലേറ്റഡ് ആയിരുന്നു. എന്റെ ഗൈഡ് ആയിരുന്നത് അനിരുദ്ധൻ സാർ ആയിരുന്നു. സാറിന്റെ അണ്ടറിലാണ് മിനി പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യുക എന്നതിനെക്കാട്ടിലുപരി അത് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക. നിങ്ങളിപ്പം ഈ കോളേജ് കാലഘട്ടം കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ റിച്ച് ആക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്കൊരു സജഷൻ. ഇപ്പൊ നമ്മളിപ്പോ മൂക്ക് കോഴ്സസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സമയത്തൊന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ KTU വന്നപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു അക്കാഡമിക് ഫീൽഡിൽ നിൽക്കണോണ്ടാട്ടോ എനിക്ക് ഇതൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ പുറമെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, സിലബസ് കോഴ്സ് കരിക്കുലത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ കണ്ടൊരു പ്ലസ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മൂക്ക് കോഴ്സസ് ചെയ്യാൻ നിങ്ങളടുത്ത് പറയേണ്ടത്, അതായത് നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വേറെ സബ്ജക്ട്സ് പഠിച്ചിട്ട് ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഗെയിൻ ചെയ്യാൻ, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ഗോ ഫോർ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സം അതർ ജോബ് ദിസ് ആഡ്സ് മോർ വെയിറ്റ് ടു യുവർ റെസ്യൂമേ. അതാണ് കാര്യം. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെ ആവാം, അല്ലെങ്കിൽ വല്ല കോഡിംഗ് ആയിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് സോഫ്റ്റ്വെയർ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഈ കോഡിംഗ് സി പ്രോഗ്രാമിംഗ് ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പഠിച്ചു ചെയ്തു അങ്ങനെ ജസ്റ്റ് എക്സാം ക്ലിയർ ചെയ്തു അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയറിനോട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നെ പിന്നെ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കോഡിംഗ് ശരിക്കും ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പൊ ഒരു പ്രോസസ്സിനെ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോൾ ശരിക്കും ഈ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് ജസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർ കോഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ എക്സലിൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യണം, ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, എക്സലിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സെയിം റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പൊ നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് വെക്കുക, അതിന്റെ റീഡിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കത് റിപ്പീറ്റഡ്ലി ചെയ്യണം, അതായത് ഓരോ സെറ്റും അല്ലെങ്കിൽ ഓരോരോ കണ്ടീഷൻസിൽ ഈ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഇസ് എന്താ പറയാ, നമ്മൾ വെറുതെ അതിന്റെ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പോയിന്റ് ഇല്ല അല്ലെ. അത് ഓൾറെഡി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ആൻഡ് റിപ്പീറ്റഡ്ലി ഡൂയിങ് ദാറ്റ് ഇറ്റ് ഇസ് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് എനർജി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചെറിയൊരു പ്രോഗ്രാം, ചെറിയൊരു കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയു, ചിലർക്കൊക്കെ അറിയുന്നുണ്ട്, അവർക്കും വിഷ്വൽ ബേസിക് അറിയാൻ പറഞ്ഞിട്ട് എക്സലിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കുഞ്ഞ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കോഡിംഗ് ചെയ്ത് വെച്ചിട്ട് ഒരു ബട്ടൺ പോലെ വർക്ക് ചെയ്യും. അപ്പൊ നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻസ് അത് റിപ്പീറ്റഡ്ലി ചെയ്യും. ഓക്കെ, ഇത് ഇതൊക്കെ ഈ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു നോളജസ് ഞാൻ എന്റെ ഒരു എന്താ പറയാ റിസർച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രോജക്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഒരുപാടധികം എക്സ്പീരിയൻസസ് ഒന്നുമില്ല, ഞാൻ 14 പാസ് ഔട്ട് ആണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തതും മറ്റേ റിസർച്ച് പ്രോജക്ട്സിലൊക്കെ അങ്ങനെ ഇന്റേൺഷിപ്പ് അതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുന്നേ ഓൾറെഡി എന്റെ എക്സാംസിന് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിപ്പോ ഞാൻ എന്റെ ഞാൻ പോയ വഴിയിൽ എനിക്ക് കിട്ടിയ ചില എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പൊ അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
യൂസ്ഫുൾ ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എം ടെക്കിന് ജോയിൻ ചെയ്തു. എൻ ഐ ടി റൂർക്കലയിൽ ക്രയോജനിക് ആൻഡ് വാക്വം ടെക്നോളജി എന്നുണ്ട് സ്പെഷ്യലൈസേഷൻ. ആ കോഴ്സ് ഉള്ളത് ഐ ടി ഖരഗ്പൂർ ഉണ്ട്, പിന്നെ ഉള്ളത് എൻ ഐ ടി റൂർക്കല, പിന്നെ കേരളത്തിൽ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഉണ്ട്. ഓക്കെ അപ്പം ഇപ്പൊ 1 ഇയർ നമുക്ക് കോഴ്സ് സ്റ്റഡി ആയിരിക്കും എം ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ സബ്ജക്ട്സ് ഉണ്ടാവും, പിന്നെ ലാബ്സ് ഉണ്ടാവും. ഓക്കെ പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ വരുമ്പോൾ നമുക്ക് തേർഡ് സെമ്മിലും ഞങ്ങൾക്ക് സബ്ജക്ട്സ് അല്ല ലാബോ സബ്ജക്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടെക്നിക്കൽ റൈറ്റിംഗ് ഞങ്ങൾക്കൊരു പേപ്പർ ആയിരുന്നു. അതായത് ഇപ്പം നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമല്ലോ. ആ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ബിടെക്കിനൊക്കെ പ്രോജക്ട് ചെയ്യുമ്പോൾ പേപ്പർ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും റിസൾട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പബ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാം. അത് ലേറ്റർ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റ്, ആന്റണിൻ സാറിന്റെ കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്ത പ്രോജക്റ്റ്, അത് ഞങ്ങൾക്കൊരു കോൺഫറൻസ് പേപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഓക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലെ. അത് നമ്മൾ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടെങ്കിൽ ഓക്കെ അത് നമ്മുടെ കൂടെ പാസ് ഔട്ട് ആവണ അല്ലെങ്കിൽ ഒരുവിധം പാസ് ഔട്ട് ആവണ എല്ലാ ബിടെക്കുകാർക്കും ഉണ്ടാവുന്ന ഒരു നോളജ് ആണ്. അപ്പൊ പക്ഷെ അതിന് കൂടുതലായിട്ട് നമുക്ക് എന്തറിയാം എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേറെ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരിക്കും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് ഓക്കെ ഞങ്ങൾ ഇതിൽ വർക്ക് ചെയ്തു, ഞങ്ങൾക്ക് നല്ല റിസൾട്ട്സ് ഉണ്ടായിരുന്നു, നമ്മളത് പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ജേണൽ ഓർ കോൺഫറൻസ്, ജേണലിനാണ് കൂടുതൽ വാല്യൂ, കോൺഫറൻസ് പേപ്പേഴ്സ് ആണെങ്കിലും അത് ആ ഒരു ബിടെക് ലെവലിൽ കോൺഫറൻസ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പം അങ്ങനത്തെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആഡ്സ് മോർ വെയിറ്റേജ് ടു യുവർ റെസ്യൂമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ പ്രൊഫൈലിന് അതൊരു വെയിറ്റേജ് ആണ്. ഓക്കെ പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ എം ടെക്കിനും പ്രൊജക്റ്റ് ഞാൻ ഇന്റേൺഷിപ്പ് വെച്ചിട്ടാണ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ജസ്റ്റ് IPR.RES.IN സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്ത്യയിൽ പ്ലാസ്മ റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്ലാസ്മ നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ വരുന്ന ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ. സോ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ഓക്കെ അപ്പൊ ആ സ്റ്റേറ്റിൽ നമ്മൾ അതിനെ എവിടെ കണ്ടെയ്ൻ ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് റിസർച്ച് നടക്കുന്ന എക്സ്പെരിമെന്റ്സ് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവിടുത്തെ ക്രയോജനിക് വിങ്ങിലാണ് എനിക്ക് നാഷണൽ ഫ്യൂഷൻ പ്രോജക്ട് ഇന്റേൺ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ എൻ്റെ എം ടെക് തീസിസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഡോക്ടർ അനന്തകുമാർ സാഹു സാറിന്റെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാർ അവിടെ സയന്റിസ്റ്റ് ആണ്. അപ്പം മെക്കാനിക്കലുകാർക്ക് അറിയുന്നുണ്ടാവും ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു ക്രയോജനിക് ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ ഡിസൈനിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊരു റിസർച്ച് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം കുറേ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണെന്ന് ചിലപ്പോൾ നമുക്ക് വേണ്ട ഒരു ഇക്വേഷനോ അങ്ങനത്തെ എന്തെങ്കിലും വേണ്ട ഒരു കോറിലേഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ എന്റെ തീസിസ് വർക്കിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് പ്രസന്റേഷൻ ഉണ്ടാവും, പിന്നെ അതായത് മിഡ് ഇവാലുവേഷൻ പോലത്തെ. അപ്പൊ അതിന് ഞാൻ കോളേജ്, ഞാൻ ഗുജറാത്തിലാണ് കേട്ടോ, ഞാൻ IPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. സോ ഞാൻ കോളേജ് റൗർക്കലയാണ്, NIT റൗർക്കല പറഞ്ഞ ഒറീസ സ്റ്റേറ്റ് ആണ്. സോ അവിടുന്ന് ഞാൻ 1 ഇയർ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഗാന്ധിനഗറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഇൻ ബിറ്റ്വീൻ സെമസ്റ്റർ വാലുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ വാലുവേഷന് പോയപ്പോഴേക്കും എന്റെ വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പാർട്ട് ആയിരുന്നു എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുറെ പേപ്പേഴ്സ് വായിക്കണം, നമുക്ക് എങ്ങനെ വായിക്കണം ഒരു പേപ്പറിൽ നിന്നും ചിലപ്പം ഒരു ഐഡിയ ഉണ്ടാവില്ല, മനസ്സിലായോ. അപ്പം ഈ പേപ്പർ വായിക്കുന്നതിനും ഒരു സ്കില് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റിൽ ഓരോ എന്താ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് മറ്റേത്. അപ്പൊ എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്കൊരു കോറിലേഷൻ കിട്ടാനും ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട് വാല്യുവേഷന് പോയപ്പോഴും തന്നെ അവിടുന്ന് ആ ക്വസ്റ്റ്യൻ വന്നു, കോറിലേഷൻ എന്താ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയുന്ന ഉത്തരം ഇല്ലായിരുന്നു. സോ ഭയങ്കര വിഷമിച്ചിട്ടാണ് തിരിച്ച് പിന്നെ ഗാന്ധിനഗറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഒരു 3-4 മന്ത്സ് വീണ്ടും വർക്ക് ചെയ്ത് ആ സമയത്താണ് നമുക്ക് ഇപ്പൊ ഒരു യുറീക്ക എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു കോറിലേഷൻ എനിക്ക് കിട്ടിയത്.
ആൻഡ് ആ കോറിലേഷൻ ആയിരുന്നു പിന്നെ എന്റെ നെക്സ്റ്റ്, അതായത് ആഫ്റ്റർ എം ടെക് എനിക്കൊരു പിടികളിയായ ഒരു കോറിലേഷൻ ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറെ ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ അപ്പം എന്താ പഠിക്കുന്ന സമയത്ത് സിമ്പിൾ ആണ് അങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞ ഒഴിവാക്കി കളയും, ചില സമയത്ത് നമ്മുടെ പിടിവലി ആണിത് അങ്ങനത്തെ കോറിലേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും. അതിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ പ്രോജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും സാർ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ നമ്മള് പോകുമ്പോ ഒന്നും ഇന്ന് അല്ലെങ്കിൽ നാളെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് നമ്മളെ കുറെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. കാരണം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് പ്രോജക്ടിന് പോയതാണ്, അതിലും വലിയ പ്രോജക്റ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടക്കുന്ന, വേൾഡ് വൈഡ് നടക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റ്, ഹൈ എനർജി ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് ആണ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ് ഇറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെല്ലാം ഇന്ത്യയുടെ ഇന്ത്യ ഭാഗവാക്കാണ്. അപ്പൊ ആ ഇറ്ററിന്റെ എക്സ്പെരിമെന്റ്സും അതിന്റെ സിസ്റ്റംസും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ടോക്കാമാൻ, ടോക്കാമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അറിയാം ടോക്കാമാക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വന്നവരൊക്കെ പോയോ? ഞാൻ ഇങ്ങനെ നിർത്താണ്ട് വർത്താനം പറയാനിട്ട് പോയി എന്നാണ് തോന്നുന്നു. ഹലോ, ഓക്കെ ഇല്ല, പോയിട്ടില്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ. ടോക്കാമാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്ലാസ്മേനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തിനാണ് ടോക്കാമാക് എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പൊ നമ്മള് ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും കണ്ടെയ്നറിലൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് അതിനെ കൺഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റിക് സിസ്റ്റം വെച്ചിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ടോക്കാമാക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് ടോക്കാമാക് ക്രിയേറ്റ് ചെയ്തത് ITRലാണ്. സോ അതിന്റെ പേരാണ് ആദിത്യ. ഓക്കെ, അത് എക്സ്പെരിമെന്റൽ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട് ഇപ്പൊ സംഭവം. അത് കാണാനൊക്കെ ഉള്ള ഒരു പ്രിവിലേജ് എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഇടയിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എക്സ്പെരിമെന്റ്സ് എല്ലാം നടക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ടോക്കാമാക് 1 എന്ന് പറഞ്ഞിട്ട് SST1, അതിലാണ് ഇപ്പൊ എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് റിലേറ്റഡ് ആണ് ശരിക്കും പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വേറെ വരുന്നുണ്ട്, അതിന്റെ അത് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഉണ്ട്. അപ്പം ഇവിടെ വരുന്നത് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റലിനെ വെരി ലോവർ ടെമ്പറേച്ചേഴ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി നഷ്ടപ്പെടും, ഇറ്റ് വിൽ ബി ഹൈലി കണ്ടക്ടിങ്. അതിനാണ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രയോജനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചർ എന്നാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെസ് ദാൻ 123 കെൽവിൻ ഒക്കെ. നമ്മുടെ എന്താ പറയാ, ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് ഓക്സിജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ അതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ക്രയോജനിക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രയോജനിക് റേഞ്ച് ആ ഒരു എന്താ പറയാ, അത്രയും ലോവർ ടെമ്പറേച്ചേഴ്സിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലേ നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഫിനോമിനൻ ഒബ്ടെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിന് വെരി ലോ ടെമ്പറേച്ചർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പാരലലി ഒരു ക്രയോജനിക് സിസ്റ്റം. ഇപ്പോൾ അവിടെ ഒരു ക്രയോജനിക് എന്താ പറയാ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ITRൽ. അപ്പൊ അവിടെയാണ് എന്റെ ഗൈഡായിരുന്ന IK സാഹു സാറ്, അവിടുത്തെ സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പൊ സാറിന്റെ ഗ്രൂപ്പ് അണ്ടറിൽ ഇതുപോലെ കുറച്ച് സ്റ്റുഡൻസ് ഞങ്ങൾ ഇതുപോലെ എല്ലാ ഇയറും ഇന്റേൺഷിപ്പിന് അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ NFP ഇന്റേൺ ആയിട്ട് എനിക്ക് അവിടെ കിട്ടുന്നത്. അപ്പം അവിടെ പോയപ്പോൾ തന്നെ സാർ ഇത്രയും ബിസി ആയൊരു മനുഷ്യനായിരുന്നു, പക്ഷെ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ സാർ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തരാൻ, പിന്നെ അവിടെ വേറെയും സാറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വേറെയും പ്രോജക്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ടായിരുന്നു, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ അങ്ങനെയൊക്കെ എന്താ പറയാ, അത്രയും വലിയ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും സാറ് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോ കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് സാറ് വരെയും ഒരിക്കൽ വരാന്നൊക്കെ, സാറിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, സാറിന്റെ ഫാമിലിയൊക്കെ ആയിട്ടും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. സാർ ഇപ്പോഴും അന്വേഷിക്കുകയൊക്കെ ചെയ്യും, പ്രളയമൊക്കെ വന്ന സമയത്തൊക്കെ സാർ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു പ്രശ്നമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും വലിയ മനുഷ്യനാണ്, പക്ഷെ നമ്മളൊക്കെ ആയിട്ട് ആ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതായിരുന്നു ഗുജറാത്തിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കോച്ചിങ്ങിന് വേണ്ടി ഹൈദരാബാദ് പോയി, പിന്നെ ഗുജറാത്ത് പോയി. ഞാൻ പേഴ്സണലി
ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും അവിടുത്തെ ആൾക്കാരെ കാണാനും അവിടുത്തെ ഫുഡ് കഴിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും എനിക്ക് അതിനും കൂടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ പല കൾച്ചേഴ്സ് നമുക്ക് അറിയാൻ പറ്റും, അവിടുത്തെ സെലിബ്രേഷൻസ്, അവിടുത്തെ ഫുഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മള് നമുക്കിങ്ങനെ ഒരു എന്താ പറയാ റിഫ്ലക്ഷൻ പോലെയാണ്. നമ്മൾ മാക്സിമം എന്താ പറയാ ഇപ്പോ കൂടുതൽ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന കുറെ കുറെ നല്ല കണക്ഷൻസ് ആണ്. അതിപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഹെൽപ്പിനൊക്കെ ചിലപ്പം അങ്ങനെ ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സത്യം. ഓക്കെ, പിന്നെ അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ 2017 പാസ് ഔട്ട് ആയി, എംടെക് കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ IISTയിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, അവരിങ്ങനെ എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് ഇറക്കും പ്രോജക്ട് ഫെല്ലോ ആയിട്ട് ഒക്കെ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ അറ്റൻഡ് ചെയ്തു. അത് ഔട്ട് ഓഫ് മൈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എംടെക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. ട്രൈബോളജി റിലേറ്റഡ് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ ബിടെക്കിൽ ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു, എനിക്ക് വലിയൊരു ഗ്രിപ്പ് ഇല്ലായിരുന്നു അതിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രോജക്റ്റിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോജക്ട് ഫെല്ലോന് ആവശ്യം വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ചെയ്ത പ്രോജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രയോജനിക് കൂളിംഗ് റിലേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോറിലേഷൻ. സാറ് ആ അവിടെ വന്ന പാനലത്ത് സാർ ചോദിച്ചു ഏത് കോറിലേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തത്. എനിക്ക് യുറേക്ക എന്ന് പറയാനാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തൊരു കോറിലേഷൻ, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ശരിക്കും ദൈവമായിട്ട് ഇട്ട് തരുന്ന ഒരു ചാൻസ്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ എന്റെ പ്രോജക്ട് റിലേറ്റഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികം വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരു സാധനമാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോ പറയല്ലോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ രീതിയിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പറയും. അപ്പൊ അതിലൊക്കെ കാര്യം ഉണ്ടെന്ന് എനിക്ക് റിയലൈസേഷൻ വന്ന ഒരു ഒരു സ്റ്റേജ് ആയിരുന്നു അത്. എന്നിട്ട് ഓക്കെ അത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വർക്ക് ചെയ്തത് ഇസ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു എന്താ പറയാ എക്സ്പെരിമെന്റൽ പ്രോജക്റ്റ് ആയിരുന്നു. എന്താ പറയാ എക്സ്പെരിമെന്റൽ എന്താ പറയാ കാലിബ്രേഷൻ ഓഫ് കാവിറ്റേറ്റിംഗ് വെഞ്ചുറി എന്നാണ് എന്റെ പ്രോജക്റ്റിന്റെ പേര്. അവിടെ ഞാൻ വർക്ക് ചെയ്തത് ഡോക്ടർ പ്രദീപ് കുമാർ പി പറഞ്ഞ സാർ അണ്ടറിലാണ്, എയ്റോസ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ. അവിടെ എന്റെ കൂടെ അതുപോലെ പോണോടത്തൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഒരു PhD സ്കോളർ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ എക്സ്പെരിമെന്റ്സ് ചെയ്യുക, പിന്നെ പിന്നെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിസൾട്ട്സിന്റെ വാലിഡേഷൻ, പിന്നെ കോഡ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഞാൻ പറഞ്ഞ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ ആവശ്യം വരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു ഒരു പോയിന്റ് ആയിരുന്നു. നമുക്ക് എനിക്ക് ഈ കോഡിംഗ് ആൽഗരിതം പിടികിട്ടാൻ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ശരിയാവും, ജസ്റ്റ് ആ ഒരു ആൽഗരിതം എഴുതാനുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സിൻടാക്സ് ഒക്കെ നമുക്ക് എവിടെ നോക്കിയാലും നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് കോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം എക്സ്പെരിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പ്രോജക്റ്റ് തന്നെ എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു, ന്യൂമറിക്കൽ സൈഡും ഉണ്ടായിരുന്നു. അപ്പം എക്സ്പെരിമെന്റൽ സൈഡിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ എൻ്റെതായിട്ട് കുറച്ച് കോഡിങ്ങും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. മാറ്റ്ലാബിലാണ് അധികം കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോയിന്റിൽ ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ഓട്ടോകാഡ് ആണെങ്കിലും സോളിഡ് വർക്ക് സോഫ്റ്റ്വെയോ അങ്ങനെ കുറെ സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പൊ ആ സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് തരുന്ന അസൈൻമെന്റ് മാത്രം ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാണ്ട് കുറച്ച് ഇതിൽ എന്തെങ്കിലും നമ്മൾ ഒന്ന് വർക്ക് ചെയ്തിട്ട് അതിലുള്ള ടൂൾസ് എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടാൻ. ഓൾസോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഈ ടൂൾസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രൊജക്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ മോഡലിംഗ് ചെയ്യണം, മോഡലിംഗ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഓക്കെ ഈ സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ട്, ആ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് മോഡൽ ചെയ്ത് ശ്രമിക്കാം നോക്കാലോ. ഇതിപ്പോ ഞാൻ മെക്കാനിക്കൽ ഓറിയന്റഡ് ആണ് പറയുന്നത്, വേറെ എന്താ പറയാ വേറെ ബ്രാഞ്ചസ് ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമ്മുടെയൊക്കെ കോളേജിലൊക്കെ ലാബ്സ് എല്ലാം ഇപ്പൊ വെൽ എക്യുപ്ഡ് ആണ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഫാക്കൽറ്റീസും എല്ലാം നമുക്കിപ്പോ ഉണ്ട്. അപ്പം അതൊക്കെ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ
ജോബിന് പോവാണെങ്കിലോ പ്ലേസ്മെന്റിന് ഇരിക്കുകയാണെങ്കിലോ ഒക്കെ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ക്രെഡിറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ സ്കിൽസ് ആണ് പൈത്തൺ ആണ് ഇപ്പൊ അധികം കുറെ സോഫ്റ്റ്വെയർസിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കോഡിംഗ് ഒരു ലെവലിൽ വരുന്ന ഒരു സാധനം. അപ്പൊ പൈത്തണിന്റെ ഇപ്പൊ കുറെ കോഴ്സസ് ഇപ്പോഴും മൂക്ക് കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും, വേണ്ടാന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത രീതിയിൽ അങ്ങനെയും കോഴ്സസ് അറ്റൻഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കോഴ്സസ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെയാണ്. ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ലാപ്പൊക്കെ എടുത്ത സമയത്ത് അവങ്ങനെ വെറുതെ ടൈപ്പ് ചെയ്യും, ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പക്ഷെ അവനതൊരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരു പാഷൻ ആയിരുന്നു ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പൊ നമുക്ക് പിന്നെയൊക്കെ വരുമ്പോഴാണ് ചില എക്സാംസിന് ഇപ്പം ഞങ്ങളിപ്പോ ടോഫൽ ആണോ ഐലറ്റ്സ് ആണോ എനിക്കറിയില്ല, ഏതോ ഒന്നില് നമ്മൾ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത് തോന്നുന്നു എനിക്ക്. അപ്പൊ അങ്ങനത്തെ എക്സാമിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ടൈപ്പിംഗ് സ്പീഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ നമ്മള് ഇപ്പൊ പഠിക്കുന്ന കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്, അതുപോലെ ഈ കോഡിംഗ് എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രം. അപ്പൊ അങ്ങനെയായിരുന്നു ഐ എസ് ടിയിലെ പ്രൊജക്ട്. ഒരു ഒന്നൊന്നര വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് അവിടെ ചെന്നിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഇപ്പൊ അവിടുത്തെ എക്യുപ്മെന്റ് അവൈലബിലിറ്റി അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പ്രോജക്ട് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനമൊക്കെ അപ്പപ്പൊ കിട്ടുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്യുപ്മെന്റിന് വേണ്ടി നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. അത് അവൈലബിൾ ആയ സ്ലോട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പെരിമെന്റ്സ് എല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ അപ്പൊ അതൊരു കാര്യം. പിന്നെ ഞാൻ ഇപ്പൊ നമ്മള് പഠിക്കുമ്പോ തന്നെ ഇപ്പൊ നട്ട് ബോൾട്ട് അങ്ങനത്തെ കുറെ നമ്മൾ പഠിക്കും, ഡ്രോയിങ്സ് ഒക്കെ പഠിക്കും. ബട്ട് അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ നമ്മൾ മറ്റേ നമുക്കിപ്പോ ടീച്ചേഴ്സ് ഒക്കെ തരുവാണെങ്കിലും എന്തെങ്കിലും ഈ സാധനം വരയ്ക്കണം പാട്ട് വരയ്ക്കണം പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കൊണ്ടുപോയിട്ട് വരയ്ക്കും, സബ്മിറ്റ് ചെയ്യും. അല്ലാണ്ട് അതിന്റെ വേറെ ലെവലിലേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പൊ ഈ പ്രൊജക്ടിന്റെ സമയത്താണ് ശരിക്കും മെഷീൻ ഷോപ്പിൽ പോകാനും അതിന്റെ പ്രോഗ്രാമിംഗ് ഡയറക്റ്റ് കാണാനും, അതായത് സി എൻ സി മെഷീൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യാനും അതിങ്ങനെ, അതായത് അവിടെ വർക്കേഴ്സ് ഉണ്ട്, അവര് ഇങ്ങനെ അവര് ചെയ്യുമെങ്കിലും കറക്റ്റ് നമ്മുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ പ്രോഗ്രാമിംഗിൽ പാട്ടാവാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ. പിന്നെ അതിനുവേണ്ട മെറ്റീരിയല് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ട് ചെയ്യേണ്ടി വരും അവിടെയൊക്കെ ചെല്ലുമ്പോൾ. അതുപോലെ ഇപ്പൊ ലേറ്റ് നൈറ്റ് ഒക്കെ നിന്നിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്, പിന്നെ നമുക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അങ്ങനെ കുറെ കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പൊ റിസർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പി എച്ച് ഡി ഒക്കെ ആകുമ്പോൾ വീണ്ടും കുറച്ചും കൂടി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ എന്റെ കൂടെ നമ്മുടെ പി എച്ച് ഡി സ്റ്റാഫ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആ എക്സ്പെരിമെന്റിൽ വരുമ്പോഴാണ് നമ്മളിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ലീക്ക് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പല പല മെത്തേഡ്സ് ട്രൈ ചെയ്യും. അപ്പോൾ അത് ആ ലീക്ക് നിൽക്കാണ്ട് ഇങ്ങനെ കരഞ്ഞ ദിവസങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അപ്പൊ എന്റെ സർ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, യു കനോട്ട് ഡു മാജിക് ടു സ്റ്റോപ്പ് ദ ലീക്സ് എന്ന് സർ എപ്പോഴും പറയും. അതിന് സയന്റിഫിക് ആയിട്ട് വേ ഉണ്ട്, നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ സാർ എപ്പോഴും നമ്മൾ ചീത്ത പറയുന്നു. നമുക്ക് ഭയങ്കര കുറെ ചെയ്തിട്ടാകുമ്പോൾ ഒരുപാട് വിഷമവും ഭയങ്കര എന്താ പറയാ നമുക്കൊരു എങ്ങനെ ഇപ്പൊ പറയാ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ പോലെയൊക്കെ ആയിപ്പോവും. ബട്ട് അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ തനിയെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ റിസേർച്ച് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് നമ്മളിപ്പോ ഈ ഡോക്ടറേറ്റ് കിട്ടുക അല്ലെങ്കിൽ പി എച്ച് ഡി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ശരിക്കും തൊഴണം. കാരണം അത്രയും ചത്ത് കിടന്നിട്ടാണ് ആ ഡോക്ടറേറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഒരു 4-5 ഇയേഴ്സ് അവർ ഫുൾ അവരുടെ ഫാമിലിയും എല്ലാം ഒഴിവാക്കിയിട്ട് അത്ര ഡെഡിക്കേറ്റഡ് ആയി കിടക്കുമ്പോൾ കിടന്നിട്ടാണ് ഓരോരുത്തർ പി എച്ച് ഡി എടുത്തിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പം അവർ ജസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു വാല്യൂ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് നിന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത്
സിംപ്ലി സബ്ജക്ട്സ് എല്ലാം പഠിച്ചു പോവും, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോവും. പിന്നെ നമ്മൾ ഓരോ ഫീൽഡിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോകണം. അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ സബ്ജക്റ്റിന് തലങ്ങും വിലങ്ങും കീറി മുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ അത്രയും വിവരമുള്ള ടീച്ചേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ ഡോക്ടറേറ്റ് കിട്ടിയിട്ടും, അല്ലാണ്ടുള്ളത് ഞാൻ പറയുന്നത് ടൈം ടെക്കിലെ റിസർച്ച് പറഞ്ഞാലും ചിലർക്ക് കാര്യമൊന്നുമല്ല. അങ്ങനെ എന്താ പറയാ, അത്രയും ടയറി കഷ്ടപ്പെട്ടിട്ടാണ് അവർ വന്നിട്ട് ആ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ അവരുടെ തീസിസ് സബ്മിഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് നോളജ് ഇമ്പാർട്ട് ചെയ്ത് തരുന്നത്. അപ്പം ചിലരൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നിയൊരു കാര്യട്ടോ, അതൊന്നും അത്ര ഒരു എന്താ പറയാ, അതിനൊരു വാല്യൂ കൊടുക്കാത്ത പോലെ ഒക്കെ ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട്, അതായത് ടീച്ചേഴ്സിന്റെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ഇത് കുറച്ചും കൂടി എന്താ വ്യക്തമാകുന്നു എനിക്ക് തോന്നുന്നു. ആ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആ ടൈം പാസ്, നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, അങ്ങനെ ഞാൻ പറയല്ല. അപ്പൊ ഞാൻ പറയണ അതാണ്, നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കും അവര് വെറുതെ നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടിട്ട്, അങ്ങനത്തെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ചിലരില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പൊ അങ്ങനെ പറഞ്ഞു തന്നത്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ള എന്താ, ആ ബിടെക് കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഒക്കെ നമ്മള് ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത്, തേർഡ് ഇയർ ഒക്കെ കുറച്ചുകൂടി ലേറ്റ് ആണെന്ന് തോന്നി, സെക്കൻഡ് ഇയർ തൊട്ട് നമുക്കൊന്ന് ആലോചിച്ച് തുടങ്ങാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എം ടെക് ആണോ, അല്ല ഇനി ജോബാണോ, അതല്ല എഞ്ചിനീയറിംഗേ വിടണോ എന്നുവെച്ചാൽ ചിലരൊക്കെ റീതിങ്ക് ചെയ്യും ഈ ബിടെക് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്, വേണമായിരുന്നോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് അറിയാം ചിലരൊക്കെ, അതായത് ബിടെക് ജസ്റ്റ് ആ ഒരു നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാവരും പോകണോ ആ കൂട്ടത്തിൽ പോയി ജോയിൻ ചെയ്യണം, അങ്ങനെ ചിലരുണ്ട്. അല്ലാണ്ട് പാഷനേറ്റ് ആയിട്ട് വരുന്ന ജോയിൻ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അത് ആ ഒരു റീതിങ്കിങ് ഒക്കെ നമ്മളൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോഴാണ് വരുന്നത്. അത് അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ റിയലൈസേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നെങ്കിൽ നമ്മൾ ശരിക്കും അത് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇത് പഠിച്ചു ഇതിൽ തന്നെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടായിപ്പോവും, ഒരു ഹാപ്പിനെസ് ഇല്ലാണ്ടായിപ്പോവും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാനോ. ഞാനിപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അധികം എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല, ഞാൻ ചെയ്തതും ഞാനിങ്ങനെ ഓരോ ടീച്ചേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തതും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് അങ്ങനത്തെ അവിടെ ഞാൻ എന്തിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളത് പറയാം, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, അപ്പൊ അതിൽ എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പുതിയ പെർസ്പെക്റ്റീവ് കിട്ടുമായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയാല്ലേ, അപ്പം ബിടെക് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളടുത്ത് നിങ്ങൾക്ക് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ടീച്ചിങ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ടീച്ചിങ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ സബ്ജക്റ്റിൽ ആ ഒരു സബ്ജക്റ്റിൽ തന്നെ നിൽക്കുകയാണല്ലോ, എന്നുവെച്ചാൽ ഫീൽഡ് വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല, എന്നുവെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഫീൽഡിൽ നിന്ന് മാറിപ്പോകാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഞാൻ ആ റിസർച്ച് പ്രോജക്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ടീച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം കുറച്ചും കൂടി വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതപ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. പ്ലസ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്നത് ഇറ്റ്സ് എ നോബിൾ പ്രൊഫഷൻ, നമ്മൾ വേറെ ആൾക്കാർക്ക് ഒരു എൻലൈറ്റ്മെന്റ് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാക്കോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഒരാളുടെ മനസ്സിലേക്ക് അത് എത്തുകയും അത് അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുകയും ചെയ്യുന്ന ഇതുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് പറഞ്ഞാൽ ടീച്ചിങ്ങിൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ സബ്ജക്ട്സ് എല്ലാം ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ എക്സാംസ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, അപ്പം അതിനും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ടീച്ചിങ്. വേറെ ഓപ്ഷൻസ് ആഫ്റ്റർ ബിടെക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു കുറച്ച് സ്ലൈഡ്സ് ചെയ്തിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിക്കുന്നു. അതിലേക്ക് പൊക്കോട്ടെ, ഞാൻ സ്ലൈഡ്സ് കാണുന്നുണ്ടോ? ആ കാണാം കാണാം. ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ചാറ്റ് ബോക്സിൽ. ആ പറഞ്ഞോളൂ. മാം ടീച്ചിങ്ങിന് പുറമെ എന്തെങ്കിലും സ്റ്റഡീസ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് റിസർച്ച്?
ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ഓൺലി ടീച്ചിങ്. ISTയിലെ പ്രോജക്റ്റ് 1.5 ഇയേഴ്സ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, വേറെ എന്തെങ്കിലും? ചാറ്റ് ബോക്സിൽ വേറൊന്നും വന്നില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് മിസ്. സോ ജസ്റ്റ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ടോപ്പ് എക്സാം എന്ന് പറയുന്നതാണ് എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാം, അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ പൊതുവെ എക്സാം നടക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഈ ബ്രാഞ്ചസിനാണ് പൊതുവെ ESE എക്സാംസ് നടക്കുന്നത്. പിന്നെ നമ്മൾ ESE കഴിഞ്ഞാൽ ESE ആണ് ഏറ്റവും ടോപ്പ് എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഇതിൽ, എഞ്ചിനീയറിംഗിൽ നിൽക്കുന്നവർക്കുള്ള ഏറ്റവും ടോപ്പ് എക്സാം ഇന്ത്യയിൽ നടത്തുന്നത് IAS എക്സാം ആണ്. അതിപ്പം ഏകദേശം വിളിക്കാൻ ഫെബ്രുവരി ആ ടൈമിലേക്കൊക്കെയാണ് വരിക എക്സാം. രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഇപ്പോൾ എക്സാം നടത്തുന്നത്, രണ്ട് സ്റ്റേജ് എക്സാമും ഇന്റർവ്യൂ ആയിട്ടാണ് അത് നടത്തുന്നത്. ഓക്കെ, പിന്നെ ആദ്യമൊക്കെ 3 ഡേയ്സ് എക്സാം ആയിരുന്നു, ഇപ്പൊ ഫസ്റ്റ് ഒരു എക്സാമിൽ 2 പേപ്പർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അടുത്ത പേപ്പർ, പിന്നെ ഇന്റർവ്യൂ, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, പിന്നെ വരുന്നത് ഗേറ്റ് എക്സാം. അപ്പൊ പൊതുവേ നമ്മൾ അധികം ആൾക്കാരും ഗേറ്റ് ആണ്, ജോബ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്ന രീതിയിൽ നമ്മൾ മിക്കവാറും പോകുന്നത് ഗേറ്റ് എക്സാം എഴുതാനാണ്. അപ്പം ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തുള്ള ചില യൂണിവേഴ്സിറ്റീസിലും കൂടെ നിങ്ങൾക്ക് ഗേറ്റ് വെച്ചിട്ട് അഡ്മിഷൻസ് എടുക്കാം, ഹയർ സ്റ്റഡീസ് ചെയ്യാം, MS ഒക്കെ ചെയ്യാനെങ്കിൽ ഗേറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്ന ചില ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ പറഞ്ഞു പോകുന്നുള്ളതായിരുന്നു, ഇങ്ങനത്തെ അല്ലാത്ത ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ കിട്ടി കാണും, ജസ്റ്റ് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളത് അല്ലാത്തതും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്, ഹയർ സ്റ്റഡീസ് ആൻഡ് ജോബ് എന്ന് പറയുന്നത്. ഹയർ സ്റ്റഡീസിൽ MTech പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് PhD ഉണ്ട്, ഡ്യുവൽ ഡിഗ്രി ആയിട്ടുള്ള PhD ഉണ്ട്, അത് ഓഫർ ചെയ്യുന്നത് IIT ഹൈദരാബാദിലൊക്കെ ഉണ്ട്. ഡ്യുവൽ ഡിഗ്രി PhD എന്ന് പറയുന്നത് MTech കിട്ടും, PhD കിട്ടും, അതൊരു 4 ഇയർ കോഴ്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, MTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയർ കോഴ്സ് ആണ്, 1 ഇയർ നമ്മൾ കോഴ്സ് വർക്ക് ഒക്കെ ചെയ്യും, സെക്കൻഡ് ഇയറിൽ നമുക്ക് പ്രോജക്റ്റ് വർക്ക് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നല്ല പേപ്പേഴ്സോ നല്ല പബ്ലിക്കേഷൻസോ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക എപ്പോഴും, അപ്പൊ അതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാനും എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് ചെയ്തിട്ട് ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ കോൺഫറൻസ് പേപ്പറോ അല്ലെങ്കിൽ പോസ്റ്റ് പ്രസന്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ആ ഒരു വാല്യൂ നമ്മൾ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യുമ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ മിനി പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അങ്ങനെയല്ല, ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പൊ നമ്മൾക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് ഒക്കെ കുറെ പേരൊക്കെ പറയും വണ്ടി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറയും പ്രൊജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പൊ ആ ചെയ്യുന്നതിലല്ല, അത് ഉണ്ടാക്കലിപ്പോ മാനുഫാക്ചറിങ് സൈഡ് ചെയ്യാൻ വേറെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട്, അതിന്റെ ഡിസൈനിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എൻ എഞ്ചിനീയർ, അതാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്നൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഇതിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് മെയിൻലി പ്രൊജക്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ പഠിക്കാണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻസിസോ ഫ്ലുവൻറ്റോ അങ്ങനത്തെ ഒക്കെ സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി മെക്കാനിക്കലി വരുന്നത്, ബാക്കി ബ്രാഞ്ചസിൻ്റെ എനിക്ക് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും എന്താ പറയാ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ആൻസിസിൽ തന്നെ കുറെ ടൈപ്പ് വരുന്നുണ്ട്, ഫ്ലുവൻറ്റ് ഉണ്ട്, പിന്നെ CFX അങ്ങനത്തെ കുറെ ഇതുണ്ട്. അത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് അതിന്റെ ബേസിക് ആപ്ലിക്കേഷൻ വരുന്ന പോലത്തെ മതി, ബട്ട് നമ്മൾ അതിലൊരു അറ്റംപ്റ്റ് നടത്തി എന്നൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിൽ പ്രോജക്ട് ചെയ്തു, നമുക്ക് അതിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കിട്ടാൻ നമുക്ക് എന്തായാലും അതിന്റെ ഹയർ എൻഡിലേക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിലൊരു നോളജ് ഉണ്ട് അല്ലെങ്കിൽ അതിലൊരു സ്കിൽ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ അത് നമ്മുടെ എംപ്ലോയറിനെ ചിലപ്പോൾ അട്രാക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പം എവിടെ നിന്ന് അങ്ങോട്ട് പോയി? ഓക്കെ, ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഹയർ സ്റ്റഡീസിനാണെങ്കിലും BTech ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റ്വെയർ ഓറിയന്റഡ് കുറേ ജോബ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റിസർച്ചിലാണെങ്കിലും തന്നെ
നമ്മൾ എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത് ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്ത് ഒരു മാനുഫാക്ചറിംഗിലേക്ക് പോകുമ്പോഴും അതിന് മുന്നേ നമുക്കൊരു അനാലിസിസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ആ പാർട്ടില് നമ്മൾ ഒരുവിധം അതിന്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിനെ ചെക്ക് ചെയ്യും. അതെല്ലാം ടെസ്റ്റ് എല്ലാം വെച്ചുകഴിഞ്ഞാൽ അതും എക്സാക്ട് ആയിക്കോണമെന്നില്ല, ഓൾവേസ് നമ്മൾ യൂസിങ് എൻഡിൽ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് എന്താണ് എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുക, ഒരു സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് എന്തൊക്കെ അതിന്റെ മുകളിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഓപ്പറേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള നമുക്കൊരു സിമുലേഷൻ പോലെ ചെയ്ത് നോക്കാൻ പറ്റും ഈ സോഫ്റ്റ്വെയർസിൽ. കാരണം അതാണ് ഇപ്പൊ സോഫ്റ്റ്വെയർസിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാര്യം കാരണം. ഓക്കെ, അപ്പൊ മിക്കവാറും എന്ന് ജോബ്സ് ഒക്കെ ഇപ്പോൾ റിസർച്ച് ടൈപ്പ് ജോബ്സ് ആണെങ്കിലും തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഓറിയന്റഡ് ആണ് കുറെ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷനിൽ വരുന്ന ഒരെണ്ണം. ഒരു ഒരു സൈഡാണ് എം ടെക് ആൻഡ് പി എച്ച് ഡി, ഡ്യുവൽ ഡിഗ്രി പി എച്ച് ഡി ഒക്കെ. അത് ഐ ഐ ടിസിൽ ചെയ്യാം, എൻ ഐ ടിസിൽ ചെയ്യാം. നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ഇപ്പോൾ 12,400 ആണ് പെർ മന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ വേറെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് കോളേജസിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ സ്റ്റൈഫൻഡ്, ആ സ്റ്റൈഫൻഡിന് കറക്റ്റ് കിട്ടും എനിക്ക് അറിയില്ല, സ്റ്റൈഫൻഡ് ഉണ്ടാവും. ഗേറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സ്റ്റൈഫൻഡ്. ഓക്കെ, പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് ഉണ്ട്, എം എസ് റിസർച്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3 ഇയർ കോഴ്സ് ആയിരിക്കും. എം എസ് ആണെങ്കിലും എം എസ് റിസർച്ച് ആണെങ്കിലും ഏതൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഓഫർ ചെയ്യുന്നുള്ളൂ. ഐ ഐ ടി മദ്രാസിൽ ഉണ്ട് എം എസ് റിസർച്ചും അവിടെ ഉണ്ട് തോന്നുന്നു. ഓക്കെ, അത് രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ബട്ട് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ സൈറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. 3 ഇയേഴ്സ് ആണ് സംഭവം. ഓക്കെ, അതില് എനിക്ക് തോന്നുന്നു ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് വരും, എം ടെക്കിൽ ആണെങ്കിലും വരും ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് വരും. അതായത് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ബി ടെക്കിലുള്ളവർക്കോ നമ്മുടെ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിന് പോകണം. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞ എം ഡിസ്, അതായത് നമുക്കിപ്പോൾ ഡിസൈനിങ് ഫീൽഡിലാണ് താല്പര്യമെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടി ബോംബെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അവിടെ അതിനൊരു സെപ്പറേറ്റ് സ്പെഷ്യലൈസേഷൻ ഡിഗ്രിയാണ് ഈ എം ഡെസ് എന്ന് പറയുന്നത്. അതാണ് ഹയർ സ്റ്റഡീസിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ജോബിലേക്ക് പോവാണെങ്കിൽ നമുക്കറിയാം കുറെ പി എസ് സിയൂസ് ഗേറ്റ് സ്കോർ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഐ ഒ സി എൽ, മറ്റേ എച്ച് പി സി എൽ, അങ്ങനത്തെ കുറെ കുറെ, പിന്നെ ഡി ആർ ഡി ഒ, അങ്ങനത്തെ ഒരുപാട് പി എസ് സിയൂസും അല്ലാത്ത ഇതൊക്കെ ഇപ്പൊ ബാർക്ക് ആണെങ്കിലും ഗേറ്റ് സ്കോർ വെച്ചിട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു വൈഡ് പോസിബിലിറ്റി ഉള്ള ഒരു എക്സാം ആണ് ഗേറ്റ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പേർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഗേറ്റ് സ്കോറിന്റെ വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗേറ്റ് സ്കോർ ഇപ്പൊ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ 3 ഇയേഴ്സ് വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. ജോബൊക്കെ ആണെങ്കിൽ 1 ഇയർ ആണ്. പിന്നെ ഇപ്പോ ഈ ഇത്തവണത്തെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പൊ 3rd ഇയേഴ്സിനും ഗേറ്റ് എക്സാം എഴുതാമെന്ന് ഗേറ്റ് എക്സാം എഴുതി നോക്കുക അതെങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സെലക്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് മാതിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഏതൊക്കെ രീതിയിൽ വരാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതൊക്കെ സോൾവ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം, എന്തൊക്കെ രീതിയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ ഗേറ്റ് അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് എക്സാംസ് നടത്തുന്നതാണ് ഇസ്രോ ഉണ്ട്. ബാർക്ക് ത്രൂ ഗേറ്റും ഉണ്ട്, ബാർക്കിന്റെ തന്നെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്തും. ഓക്കെ, പിന്നെ ആഫ്കാറ്റ്, അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ആഫ്കാറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഞ്ചിനീയറിംഗ് സ്ട്രീംസും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. അതിന്റെ ആഫ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് പൊസിഷൻസിലേക്ക് എക്സാം ഉണ്ടാവും. കൂടെ ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ജോബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് നോളജ് ടെസ്റ്റും കൂടി എഴുതും. അപ്പം 2016 ഓർമ്മയില്ല, ആഫ്കാറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മൈസൂർ വെച്ചിട്ടായിരുന്നു എ എഫ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പോ എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാൽ, എനിക്ക് ഈ എന്താ പറയാ, നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മള് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഭയങ്കര എന്താ സൗമ്യമായിട്ട് നമ്മള് സംസാരിച്ച്
ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുത്ത് അത് വെയിറ്റ് ചെയ്ത് അവിടെ വരുന്ന ഒരു കോർപ്പറേറ്റ് ബിഹേവിയർ ആണ് നമ്മൾ കാണിക്കേണ്ടത്. പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്, കോർപ്പറേറ്റ് ജോബ്സിൽ അത് ആ ഒരു ബിഹേവിയർ ആണ് നമുക്ക് വേണ്ടത് തന്നും. ബട്ട് ഇറ്റ് കംസ് ടു ദിസ് എന്താ പറയുക, ആർമി നേവി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ദ ആർ ജഡ്ജിങ് ഓൺ അവർ കമാൻഡിങ് പവർ. അപ്പൊ നമുക്ക് നമുക്ക് എത്രമാത്രം കമാൻഡിങ് പവർ ഉണ്ട്, ദ ഹോൾ ഗ്രൂപ്പിന്റെ അറ്റൻഷൻ നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, ബട്ട് അവിടെ പോയപ്പോഴാണ് ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ആ അക്കാറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഫ്ലൈയിങ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏജ് ലിമിറ്റ് 24 ഇയേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ SSB ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും അതൊരു ഡിഫറെന്റ് ലെവൽ ഓഫ് ഇന്റർവ്യൂ ആണ്. നമ്മള് സാധാരണ പറയുന്ന മാതിരി ഇന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, ഇന്ന രീതിയിലേ നടക്കുള്ളൂ, അങ്ങനെയൊന്നും നമുക്ക് ഒരു പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്റർവ്യൂ നടത്തിയിട്ട് അവർ ആരും എടുക്കാതിരിക്കും, അങ്ങനത്തെ കേസസ് ഉണ്ട്. ഓക്കെ, അപ്പം പറഞ്ഞു എന്താന്ന് വെച്ചാൽ SSB ഇന്റർവ്യൂലൊക്കെ വേറെയും കുറെ കുറെ ടെസ്റ്റുകൾ ഉണ്ട്. നമ്മളിപ്പം എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് അവിടേക്ക് വരുമ്പോ ബേസിക്കലി അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ ഒരു ഡെക്കോറം എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ സ്യൂട്ട് ആകുമോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതിനുള്ള ടെസ്റ്റുകളായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു AFSB ഇന്റർവ്യൂ. മൈസൂരൊക്കെ വെച്ചിട്ടായിരുന്നു, അപ്പം അത് ക്ലിയർ ആയില്ല. അവിടെ പോയി അതൊരു അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആൻഡ് അതിനെ കുറിച്ച് അങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അറിയാനും കുറച്ച് വൈകിപ്പോയി തോന്നുന്നു. നേരത്തെയൊക്കെ അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് പ്രിപ്പയർ ചെയ്യും, ആ ഒരു ലെവലിൽ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ചിലപ്പോൾ മോൾഡ് ചെയ്തു വരാം. അപ്പൊ സെയിം വേ ഇപ്പൊ നേവിയിലേക്ക് ആണെങ്കിലും ആർമിയിലേക്ക് ആണെങ്കിലും ഒക്കെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം MBA ഉണ്ടാവും, +2 ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ MBA റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് BTECന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ 3rd year എനിക്ക് തോന്നി യൂണിവേഴ്സിറ്റി എൻട്രി സ്കീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ട് എങ്കിൽ, അതായത് ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ 2nd year ഇരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇങ്ങനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പൊ എനിക്ക് ഈ വഴിക്ക് വേണമെങ്കിൽ തിരിയാം, അപ്പൊ ഈ രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് ജസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് AFCAT അല്ലെങ്കിൽ ആർമി നേവി ജോബ്സിനെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി എൻട്രി സ്കീം അത് വരും, നോട്ടിഫിക്കേഷൻ വരും, അത് എപ്പോഴാണ് വരിക എന്നുള്ള കറക്റ്റ് ടൈം ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിൽ ഒരുപാട് വേക്കൻസീസ് വിളിക്കും, അതിൽ ടെക്നിക്കൽ ചോദിക്കും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരുവിധ എക്സാംസിനെല്ലാം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടോ. പിന്നെ വരുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, ഇതൊക്കെ അതർ ദാൻ ഗേറ്റ് എക്സാംസിലൂടെ റിക്രൂട്ട് ചെയ്യുന്നത്, അവർ സെപ്പറേറ്റ് എക്സാംസ് നടത്തിയിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് PSC ജോബ്സ്, അത് പിന്നെ ഗേറ്റ് ഇതിനൊക്കെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഗേറ്റിന് പഠിക്കുന്ന പോലെ തന്നെ ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ. ബട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അത്രയധികം വരില്ല RRB SSC ഒക്കെ വരുമ്പോൾ, എയർപോർട്ട് അതോറിറ്റി അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ. ഇസ്രോ ഓൾമോസ്റ്റ് ഗേറ്റ് ലെവൽ, ബാർക്കും ഒക്കെ ഓൾമോസ്റ്റ് ഗേറ്റ് ലെവലിലാണ് എക്സാംസ് വരുന്നത്. ആദ്യം പറഞ്ഞിട്ടുള്ള ഇസ്രോ ആൻഡ് ബാർക്ക്, ബാക്കി വരുന്നതെല്ലാം ഏകദേശം നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് നോളജിന് ടെസ്റ്റ് ചെയ്യുക. ബാക്കി രണ്ടും കുറച്ചും കൂടെ ആ ഒരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ വരുന്ന സ്റ്റേറ്റ് PSC ജോബ്സ്, അത് നമ്മൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒക്കെ നോക്കുക. പക്ഷെ അത് വെയിറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 years പ്രോസസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം കുറച്ചും കൂടി വേഗത്തിൽ നടക്കും. പിന്നെ ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയുന്നതും ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം. 65 questions ആയിരിക്കും, 100 marks ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 3-hour exam ആയിരിക്കും. പിന്നെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BTECന് പഠിക്കുന്ന S3 to SM വരെ പഠിക്കുന്ന സബ്ജക്ട്സ് ആയിരിക്കും, പ്ലസ് അതിനൂടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എക്സാംസിന് എല്ലാം ആപ്റ്റിറ്റ്യൂഡ്സ് കുറേ എക്സാംസിൽ വരുന്നുണ്ട്. ഇപ്പൊ പ്ലേസ്മെന്റിനാണെങ്കിലും, ഇപ്പൊ പ്ലേസ്മെന്റിന്റെ ഒക്കെ ഒരു ഒരു എന്താ പറയാ, റൂൾ ഔട്ട് ചെയ്യാം. എന്താ വെച്ചാൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന് എന്താ പറയാ, എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമല്ലോ, അപ്പൊ പാർട്ടിസിപ്പൻസിനെ ഒക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ അത് നടത്തുന്ന ഒരു എക്സാമാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പ്ലേസ്മെന്റ്സ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡിൽ നമുക്കൊരു ഒരു ഹയർ ഹാൻഡ് വേണം. അപ്പൊ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു പ്ലേസ്മെന്റ്സ് എല്ലാം ഓൾറെഡി ആപ്റ്റിറ്റ്യൂഡ് എക്സാംസും മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ നടത്തുന്നുണ്ടാവണം. അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു, മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി പറയാമല്ലോ, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി എക്സാംസിന് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അതൊന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണ്,
പിന്നെ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ സ്റ്റഡി ഓപ്ഷൻസ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. EDX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, കോഴ്സ് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ IITsന്റെയും എല്ലാം ക്ലാസ്, അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ക്ലാസ് എല്ലാം NPTEL എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്ട് വൃത്തിക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോയ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് അവര് മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത് എല്ലാം പറഞ്ഞിരുന്നത്. ബട്ട് ടു ഗെറ്റ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ് യു ക്യാൻ ഗോ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഓൺലൈൻ ലേണിംഗ് കോഴ്സസ്. അപ്പോ അവര് എനിക്ക് തോന്നുന്നു അവര് കുറെ പേരൊക്കെ NPTEL ആണെങ്കിലും EDX ആണെങ്കിലും ഒക്കെ അവര് സർട്ടിഫിക്കറ്റ്സും ഓഫർ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് എന്തോ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സും കിട്ടും. മൂക്ക് കോഴ്സസിലൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ EDX കോഴ്സിലേക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഓൺലൈൻ ലേണിംഗ് ആപ്പ് ആണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. ഗ്രേഡ് അപ്പ്, ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിഫറെന്റ് ആപ്സ് ഉണ്ട്. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ആപ്സ് ആണ് ഈ ഗ്രേഡ് അപ്പ് എന്ന് പറയുന്നതും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നിന്റെയും പരസ്യം ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാത്രം. അല്ലാത്തത് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും, നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. അങ്ങനെയാണ് കുറച്ച് ഓൺലൈൻ ലേണിംഗ് ആപ്സിന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കോവിഡ് സിറ്റുവേഷൻ ആണ്, നമുക്ക് പഠിക്കാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് നെറ്റ്വർക്ക് ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു ഒരു കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ ലേണിംഗ് ആപ്സിനെയും അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റിനെയും, അത് വെച്ചാൽ അത് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കൺവീനിയന്റ് ആയ ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരു സജഷൻ തരാൻ പറ്റുന്നത് വെച്ചാൽ, അപ്പൊ നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, ഇതൊക്കെ മാറി വരട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി ഒരു കോഴ്സിനൊക്കെ അങ്ങ് എൻറോൾ ചെയ്തിട്ട് വൈകിട്ട് പോയിട്ട് 1 hour ഒക്കെ സ്പെൻഡ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. 1 hour ഉണ്ടാവില്ല തോന്നുന്നു എനിക്ക്, 40-45 minutes ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോഴ്സിന്റെ എല്ലാവരും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതിന്റെ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കോഴ്സിന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് കാണുകയാണ്, പ്ലസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുകയാണ് ആ കോഴ്സിനെ പറ്റിയിട്ട്. നമ്മൾ വേറെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യും. ആ ഹോസ്റ്റലിൽ നമുക്ക് പൊളിറ്റിക്സ് വരാം, ഫിലിം വരാം, അങ്ങനെ ഡിഫറെന്റ് ഡിസ്കഷൻ ടോപ്പിക്സ് ഉണ്ട്. അതിന്റെ കൂടെ ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour ഒക്കെ നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സിൽ അത് ശരിക്കും ഒരു ഹെൽപ്പായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ഒക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാടുള്ളൊരു സമയമാണ് ഇപ്പം. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇതോടെ ഞാൻ ഏകദേശം എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സബ്ജക്ട്സ് എല്ലാം നല്ല തറവ് ആക്കാൻ മാക്സിമം ശ്രമിക്കുക. നല്ല ടെക്സ്റ്റ് ബുക്ക്സ് വായിക്കുക. ടീച്ചേഴ്സ് നമുക്ക് നല്ല ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നല്ല ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ വായിക്കുക. അപ്പൊ നമുക്ക് ആ സബ്ജക്റ്റിനുണ്ടല്ലോ വെറുതെ എക്സാം എഴുതുക എന്നുള്ളതിന് ഉപരി കുറച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാവും. അതിനാണ് അതിനുവേണ്ടിട്ടാണ് നമ്മൾ നല്ല ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ വായിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. എന്റെ പാട്ട് ഏകദേശം കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാം, എംടെക് കഴിഞ്ഞ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ടേക്ക് പോകണമെങ്കിൽ അത് മാത്രം പോലെ ഈ ഡോക്ടറേറ്റ് അങ്ങനത്തെ ഒന്നും വേണമെന്നുണ്ടോ? വേണ്ട. ആസ് ഓഫ് നൗ എംടെക് ആണ് കേരള PSC അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ വരുന്നത്. NIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം അവര് ഡോക്ടറേറ്റും കൂടെ ചോദിക്കുന്നുണ്ട്. കേരള PSC ഒക്കെ വരുമ്പോ എംടെക് മാത്രം മതി. ആസ് ഓഫ് നൗ പുതിയ വരുന്നവരെ. അപ്പൊ മാം പറഞ്ഞിരുന്നു എംടെക് പ്ലസ് PhD തരുന്ന ഡ്യുവൽ ഡിഗ്രി കോഴ്സസ് ചില ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഗേറ്റ് വഴിയായിരിക്കും അല്ലേ മാം? ആ, ഗേറ്റ് വെച്ചിട്ടാണ് അതിൽ കയറുന്നത്. ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് എടുക്കുന്നത്. IIT ഹൈദരാബാദിന് വേറെ ഏതെല്ലാം മാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏകദേശം ഓഫർ ചെയ്യുന്നത്? വേറെ എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. IIT ഹൈദരാബാദ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു. വേറെ എവിടൊക്കെ ഉള്ളത്? IIT മദ്രാസിൽ നിന്നോ സംശയമുണ്ട് കേട്ടോ, അറിയില്ല, നോക്കേണ്ടി വരും. അത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. പിന്നെന്താ, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു GECNs എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളിപ്പോ എൻട്രൻസ് ഒക്കെ എഴുതി നല്ല റാങ്കോടെ കൂടിയിട്ടാണ് നമ്മള് GEC കോഴിക്കോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു
വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമുക്ക് കിട്ടുന്ന വന്നിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവരും വെൽ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്. നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടീച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ഞാൻ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കുന്നു, ഞാനും ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആ ഒരു സ്റ്റുഡന്റിന്റെ ആസ്പെക്ട് എന്നാണ് ഞാൻ ശരിക്കും പറയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ഡൗട്ട് ആയിട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമുക്ക് കോളേജിലുള്ളത്. അപ്പൊ പിന്നെ ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ കോളേജിൽ കുറെ ഫണ്ട് എല്ലാം കിട്ടി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്യാനും എല്ലാം ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ, ഇപ്പൊ നമുക്ക് ഇതിനൊക്കെ നമ്മളുടെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ വലിയ ഫീസ് ഒന്നും ഇല്ല. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും പ്രിവിലേജ് ആണ്. ആ പ്രിവിലേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നീട് ഒരു കാലത്തായിരിക്കും നമ്മളിപ്പോ ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കാൻ വേണ്ടി വീണ്ടും പൈസ ഒരു 20 ഒക്കെ 1000 rupees കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടി വരിക. അപ്പോ എന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് കോളേജിലുണ്ട്. ഇപ്പൊ ബ്രൗസിങ്ങിനാണെങ്കിലും, അതായത് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റും, അങ്ങനത്തെ എല്ലാം ഇപ്പൊ കോളേജിന് ആക്സസിബിലിറ്റി ഉണ്ട്. നമ്മൾ പുറത്ത് പോയിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് പറ്റിക്കും. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിൽ ഇതുണ്ടാവും, പക്ഷെ അല്ലാണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പേപ്പർ വായിക്കണം അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിക്കോണമെന്നില്ല. കോളേജിനുള്ള ആക്സസിബിലിറ്റി നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടീച്ചേഴ്സായിട്ട് നല്ല റിലേഷൻ വേണമെങ്കിൽ, ഇപ്പോ ഞാനിപ്പോ തിരിച്ചു വന്നപ്പോഴും എനിക്ക് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അതൊരു വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിച്ച കോളേജാണ്, അവിടെ വന്നിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ ആ ഭാഗത്ത് നിൽക്കണം. മറ്റേ ഞാൻ ടീച്ചേഴ്സിന്റെ അപ്പുറത്തെ സൈഡിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവരുടെ കൂടെ നിൽക്കാൻ പറ്റണോന്ന് പറയുന്നത് അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പഠിപ്പിച്ച കോളേജിൽ പഠിപ്പിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ശരിക്കൊരു എന്നെ സംബന്ധിച്ചോളം ശരിക്കൊരു ഭാഗ്യമാണ്. എനിക്ക് നന്നായിട്ട് അറിയണ എന്റെ കോളേജാണ്. അപ്പൊ അതിന്റെ വന്ന ഒരു ചേഞ്ചസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റും. പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ്. അത് ഓരോ വർഷവും നമ്മളിങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, പ്ലേസ്മെന്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സമയത്തൊന്നും അധികം കമ്പനീസ് ഒന്നും വരില്ലായിരുന്നു. പ്ലേസ്മെന്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ കാര്യം പറയാന്ന് വെച്ചാൽ പ്ലേസ്മെന്റ്സ് നിങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ നോക്കുക. എല്ലാവരും 100% പ്ലേസ്മെന്റ് ലെവലിലേക്കൊക്കെ കോളേജ് പോട്ടെ എന്നാണ് നമ്മളും ടീച്ചേഴ്സും ഞാനും ആസ് എൻ അലുമിനി ഒക്കെ ആഗ്രഹിക്കുന്നത്. നല്ല പ്ലേസ്മെന്റ് ഒക്കെ വന്നിട്ട് നമ്മളെ ഓരോ അലുമിനിയും നല്ല നല്ല പൊസിഷനിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നല്ല നല്ല കരിയർ ആയിട്ട് പോട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താ ചോദിക്കാനുള്ളത്? മാം, നമ്മുടെ കൂടെ സജിത് ബാബു സാർ ഉണ്ട്. ഇപ്പം സജിത് ബാബു സാർ 5 വാക്ക് സംസാരിക്കാൻ. ഹലോ, കേക്കണ്ടോ? ആശയത വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിലാവുമ്പോ, അതായത് സ്റ്റുഡൻസ് സൈഡിലാവുമ്പോ വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അതെല്ലാം കേൾക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോ ഈ പറയുന്ന സംഗതികളൊക്കെ അവർക്ക് വെറുതെ കിട്ടിയാലും വേണ്ട. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, അതായത് വൺസ് ഈ പറയുന്ന ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ വാല്യൂ എത്ര ഉണ്ടെന്ന്. എന്ന് അപ്പൊ തോന്നും. ഇപ്പൊ പറഞ്ഞു തരുമ്പോ ചിലപ്പോ അവർക്ക് അവര് വിചാരിക്കുന്നുണ്ടാവും, പിന്നെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അവർക്ക് അതിന് സമയമല്ല കേൾക്കാൻ. പക്ഷെ പിന്നെ അവര് ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും അന്ന് അവർ പറഞ്ഞു തന്നതൊക്കെ അനുസരിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടായേനെ എന്ന് തോന്നിപ്പോവും അവര് ആ ഒരു ഇതിലേക്ക്. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര്, ഒരു 50 പേരെങ്കിൽ 50 പേര്, അല്ലെ 20 പേരെങ്കിൽ 20 പേര്, അവരിവിടെ വരുന്നോണ്ട് അവര് സ്ഥിരം ഇത് കേൾക്കുന്നോണ്ട് അതിന്റെ ഗുണം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മള് പിന്നെ ഇപ്പൊ ഞാൻ എന്താണ് വിചാരിക്കാറ് എന്ന് വെച്ചാല്, നമ്മള് പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എല്ലാവരും എടുക്കാറ് ഉറപ്പിക്കൽ ടീംസിന്റെ ആ സൈഡിലേക്കാണ്. കാരണം എപ്പോ കണ്ടാലും ഉപദേശം ചീത്ത ഇതൊക്കെയാണല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചിന്തിക്കാറ് നമ്മള് പറയുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാളെങ്കിൽ ഒരാള് ആ ഒരു വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായി എന്നാ ഞാൻ വിചാരിക്കാറ്. ഇപ്പോ ഇവൻ ഇന്നലെ പോലും ഗോകുൽനാഥിന് അറിയായിരിക്കും, ആശിത ആ ഭാഗത്ത് തന്നെയാണുള്ളത്, യൂണിവേഴ്സിറ്റിന്റെ അവിടെ ചേളാരിയുള്ള ഗോകുൽനാഥ്. നൗ ഹി ഈസ് ഡൂയിങ് PhD ഇൻ കോവൻട്രി യൂണിവേഴ്സിറ്റി UK. അപ്പോ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെയൊക്കെ വിളിക്കുമ്പോ, നേരത്തെ അശിത പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാല് സ്റ്റുഡൻസ് അവരെന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടുമ്പോ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അവര് വളരെ വലിയ കാര്യമാണ്. അപ്പൊ അവൻ ഇപ്പൊ ഇന്നലെ വിളിച്ച് പറഞ്ഞു അവൻ ഇപ്പൊ PhD ഏകദേശം ക്ലോസിംഗ് സ്റ്റേജിലായി, എഴുതാൻ തുടങ്ങി.
അപ്പൊ അങ്ങനെ ആകുമ്പോ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വളരെ സന്തോഷമാണ്. അതാണ് ഈ ഒരു ജോബിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. എന്നിരുന്നാലും വളരെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ തനിമയത്തോടു കൂടി അവതരിപ്പിച്ച അശിതയ്ക്ക് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് ടീം ആപ്റ്റിക്കോയ്ക്കും അതിന്റെ സംഘാടകരായവർക്കും, ഓഫീസ് കൊറേ എന്നെ വിളിച്ചിട്ടാണ്, എനിക്ക് കാര്യമായിട്ട് ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു ഹെസിറ്റന്റ് ആയത്. അധികം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊന്നും പറയാനില്ല, ബട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഒരു സജഷൻസ് എനിക്ക് തരാം. അപ്പോ ഈ പറഞ്ഞ പോലെ സജിത് ബാബു സാർ പറഞ്ഞ പോലെ ആണെങ്കിലും എന്തെന്ന് എന്തെങ്കിലും ഒന്ന് ക്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫിലേക്ക് യൂസ്ഫുൾ ആയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാം, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഞാൻ എന്തെങ്കിലും പറയുന്നത് എന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനും ഓക്കെ വരാം സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ ഇത് കേട്ടിരിക്കാൻ വേണ്ടി ഇത്രയും സമയം നെറ്റ്വർക്കും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടും ഇത് കേട്ടിരിക്കാൻ വന്ന സ്റ്റുഡൻസിനോടും സജിത് ബാബു സാറിനോടും എല്ലാവരോടും എനിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞു മുഷ്കിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, മെയിൽ ഐ ഡി ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാം. അപ്പൊ എന്തെങ്കിലും എനിക്ക് അറിയാത്തതാണെങ്കിലും ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ ആദ്യമായിട്ടാണ് ആപ്റ്റിക്കോയിൽ ഒരു ലേഡി അലുമ്നി നമ്മളുടെ അടുത്ത് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ വന്നത്. അപ്പം അതിന് ഏതായാലും അശിത മാമിനോട് താങ്ക്സ്, കൂടെ നിന്ന സജിത് ബാബു സാറിനോടും, പിന്നെ എല്ലാവർക്കും, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ടീം ആപ്റ്റിക്കോയുടെ ഭാഗത്ത് നിന്ന് നന്ദി. ഇനി അടുത്ത വീക്ക് ആയിരിക്കും മീറ്റർ അലുമ്നി ഉണ്ടാവും വേറെ ഗസ്റ്റുമായിട്ട്. താങ്ക് യു സോ മച്ച്.